ഹായ് ഗായ്സ്, എക്സിഡൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ സെഷനിൽ നമ്മൾ സി മേജർ സ്കെയിലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സി മേജർ സ്കെയിൽ, അപ്പോൾ ഇംഗ്ലീഷ് മ്യൂസിക്കിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക്കിൽ സി മേജർ സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിന് ഷാർപ്പും ഇല്ല ഫ്ലാറ്റും ഇല്ല. അപ്പോൾ ഈ സ്റ്റേവിൽ നമ്മൾ ട്രബിൾ ക്ലഫിൽ നമ്മുടെ സൈൻസ് ഇടുമ്പോൾ അതിന് ഷാർപ്പും ഇല്ല ഫ്ലാറ്റും ഇല്ല. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ സി മേജറിൻ്റെ സ്കെയിൽ, ഞാനിപ്പോൾ സി മേജറിൻ്റെ സ്കെയിൽ എഴുതുകയാണെങ്കിൽ അതെങ്ങനെ എഴുതുന്നു നോക്കാം. ഇപ്പം നമ്മൾ സ്റ്റേവിൽ ഇപ്പോൾ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡിൽ സി ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് നമ്മൾ എഴുതുന്നത് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ മിഡിൽ സി എന്ന് പറയുമ്പോൾ സ്റ്റേവിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആണല്ലോ നോട്ട് വരിക. അപ്പോൾ ഇത് സ്റ്റേവിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആക്ച്വലി ലൈനിൽ, അഞ്ച് ലൈൻസും കഴിഞ്ഞിട്ടുള്ള ലൈനിൽ നമ്മൾ സി എഴുതുവാന്ന് വെച്ചു. അപ്പോൾ ആ സിയെ നമ്മൾ എഴുതുന്നു, എന്നിട്ട് അതിന് കഴിഞ്ഞിട്ട് മേലോട്ടുള്ള ലൈൻസ് നോട്ടേഷൻസ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാനിപ്പോൾ അഞ്ച് ലൈൻസ് കഴിഞ്ഞിട്ട് സി ഞാൻ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എ വരും, പിന്നെ ബി വരും, സി വരും, ഡി വരും, ഇ വരും, എഫ് വരും, ജി വരും, പിന്നെ എ വരും, ബി വരും, സി വരും. അപ്പോൾ സി ഡി ഇ എഫ് ജി എ ബി സി. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ മിഡിൽ സീന്ന് സ്റ്റാർട്ട് ചെയ്തു, ഡി ഇ എഫ് ജി എ ബി എസ് സി, അങ്ങനെ മിഡിൽ സി ടു നെക്സ്റ്റ് സി. അപ്പോൾ അതാണൊരു ഒക്ടെറ്റ്. ഇപ്പോൾ ഇതിനെ നമ്മൾ മിഡിൽ ഒക്ടെറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് മിഡിൽ സീന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മിഡിൽ സീന്ന് പറയുമ്പോൾ ട്രിബിൾ ക്ലഫിൽ ഏറ്റവും താഴെ അഞ്ച് ലൈൻസ് കഴിഞ്ഞിട്ട് വരുന്ന ലൈൻ, ലെഡ്ജർ ലൈനിൽ വരുന്നതിനോട്ടാണ് സി. അപ്പോൾ ആ സി ടു നെക്സ്റ്റ് സി ആണ് നമ്മുടെ ഒരു ഒക്ടെറ്റ്. അപ്പോൾ അതാണ്, ഇതാണ് സി മേജർ സ്കെയിൽ. അതായത് സി ടു സി നമ്മൾ നോട്ട്സ് എഴുതി. അപ്പോൾ അതിനകത്ത് എട്ട് അക്ഷരങ്ങൾ വരുന്നുണ്ട്. അതായത് സപ്തസ്വരങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത സായങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ സരിഗമ പദനിസയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സരിഗമ പദനിസ സി ടു സി. അപ്പോൾ അതാണ് സി മേജർ സ്കെയിൽ. അപ്പോൾ ഈ നമ്മളിപ്പം കർണാടക സംഗീതത്തിൽ സരിഗമ പദനിസ എന്ന് പറയുമ്പോൾ അത് ആ സ എവിടെ വേണമെങ്കിലും ആകാം. അപ്പോൾ അത് സി മേജർ സ്കെയിലിൽ, അപ്പോൾ സി മേജർ സ്കെയിലിൽ ആ സ സ്റ്റാർട്ട് ചെയ്യുന്നത് സി എന്ന നോട്ടിലാണ്. ഇപ്പം നമ്മൾ വെസ്റ്റേൺ മ്യൂസിക്കിൽ ഓരോ ലൈൻസും സ്പേസും എല്ലാം നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. സി എ ഡി എ ഇ എ എഫ് എ ജി എ ബി സി എന്ന് പറഞ്ഞാൽ നമ്മൾ അടയാളപ്പെടുത്തും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ അന്നേരം നോട്ട്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രബിൾ ക്ലഫ് തന്നെയാണ് എല്ലാ ഇൻസ്ട്രുമെൻസിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മിഡിൽ ഒക്ടെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതായത് സി മേജർ സ്കെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സി മേജർ സ്കെയിലിൻ്റെ ഒരു ഒക്ടെറ്റ്. അപ്പം ഇതിപ്പോൾ നമ്മൾ മേലോട്ട് പോകുന്നത്, ഇത് സി ടു സി, ഇത് എന്നാ അപ്വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ആരോഹണം എന്ന് പറയും. ഇനി നമുക്കത് ഡൗൺവേർഡ്സ് എഴുതാം. അതായത് ഇപ്പം ഞാനിപ്പോൾ മിഡിൽ സിയിൽ നിന്ന് ട്രിബിൾ സിയിലോട്ട്, അല്ലെങ്കിൽ മിഡിൽ സിയിൽ നിന്ന് സി ഡി ഇ എഫ് ജി എ ബി സി എന്ന് പറഞ്ഞ് പിച്ച് അപ്പ് ചെയ്തു. ഇനി ഞാൻ പിച്ച് ഡൗൺ ചെയ്യുക, മേലത്തെ സിയിൽ നിന്ന് താഴത്തെ സിയിലോട്ട് ഞാൻ എഴുതുക. ഇപ്പോൾ ഈ നൊട്ടേഷൻ പോയിരിക്കുന്നത് സി ഡി ഇ എഫ് ജി എ ബി സി എന്നാന്ന് വെച്ചു. ഇപ്പം ഞാൻ ഇനി അത് തിരിച്ച് ആ ഒക്ടെറ്റ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ അവരോഹണം താഴോട്ടിറങ്ങുക. ഇപ്പോൾ അത് മേലത്തെ സി കഴിഞ്ഞാൽ പിന്നെ ബി വരും, അത് കഴിഞ്ഞാൽ എ വരും, അത് കഴിഞ്ഞാൽ ജി വരും, അത് കഴിഞ്ഞാൽ എഫ് വരും, അത് കഴിഞ്ഞാൽ ഇ വരും, പിന്നെ ഡി വരും, പിന്നെ സി വരും. ഇപ്പം നമ്മൾ ഡൗൺവേർഡ്സ് നമ്മൾ വായിക്കുക. ഇപ്പം ഇതിൻ്റെ ഹയർ സി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ട്രിബിൾ ക്ലഫിൽ മേളിൽ നിന്ന് സെക്കൻഡ് സ്പേസിലാണ് ആ ഹയർ സി വരുന്നത്. അപ്പം ആ മേളിൽ നിന്ന് സെക്കൻഡ് സ്പേസിലുള്ള സി, അത് കഴിഞ്ഞ് കറക്റ്റ് മിഡിൽ ലൈനിലുള്ള നോട്ടാണ് ബി, അത് കഴിഞ്ഞാൽ എ വരും, ജി വരും, എഫ്, ഇ, ഡി, സി. അപ്പോൾ ഇത് അപ്വേർഡ്സ് പോകുന്നു, മറ്റേത് നമ്മൾ ഡൗൺവേർഡ്സ് വായിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാണ് ട്രിബിൾ ക്ലഫിൽ നമ്മളിങ്ങനെയാണ് ഒരു സി മേജർ സ്കെയിൽ നമ്മൾ അപ്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് എഴുതുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇതാണ് മിഡിൽ ഒക്ടെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേവ് കഴിഞ്ഞിട്ടുള്ള ലൈനാണ്.
അത് കഴിഞ്ഞാൽ ഡി ഇ എഫ് ജി എ ബി സി കഴിഞ്ഞാൽ താഴോട്ട് വരുന്നത് ഡൗൺവേർഡ്സ് വായിക്കുന്നത് സി മേജർ സ്കെയിൽ നമ്മൾ ഡൗൺവേർഡ്സ് വായിക്കുക. അപ്പോൾ ഇതിനകത്ത് ഓരോ ലൈനിനും സ്പേസിനകത്തുള്ള നൊട്ടേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ആക്കുകയാണെങ്കിൽ ഈ ട്രബിൾ ക്ലഫ് റീഡ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെൻസും നമുക്ക് വായിക്കാൻ പറ്റും. അതിപ്പോൾ ഏത് ഇൻസ്ട്രുമെൻസ് വയലിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഗിറ്റാർ ആണെങ്കിലും അല്ലെങ്കിൽ കീബോർഡ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് മറ്റേത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ വോക്കൽസ് പാടുകയാണെങ്കിലും ഈ ട്രബിൾ ക്ലഫിൽ ട്രബിൾ ക്ലഫിലാണ് നമ്മൾ പാടുന്നെങ്കിൽ ഇപ്പോൾ സുപ്രാണോ വണ് ട്യൂബ് ഒക്കെ പാടുന്നു അതെല്ലാം നമ്മൾ ഈ ഈ ഒരു സ്കെയിലിൽ നമ്മൾ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ നൊട്ടേഷൻസ് മനസ്സിലാക്കിയാൽ നമുക്കിത് ആ നോട്ടിൻ്റെ ആ പിച്ച് ആ സി മേജർ സ്കെയിൽ ആ പിച്ച് എന്താണെന്ന് നമുക്ക് എല്ലായിടത്തും ഇതിൻ്റെ ഈ മാനുസ്ക്രിപ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം അതാണ് ഈ സി മേജർ സ്കെയിൽ. അപ്പോൾ ഇതിനകത്ത് അപ്വേർഡ്സും ഡൗൺവേർഡ്സും ആണ്. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഷാർപ്പും ഇല്ല ഫ്ലാറ്റും ഇല്ല. ഇപ്പോൾ ഷാർപ്പിൻ്റെയും ഫ്ലാറ്റിൻ്റെയും സൈൻസ് സി ഇത് പിന്നെ നമ്മൾ ഒരു കോമൺ ടൈം മാത്രമേ കാണുന്നുള്ളൂ. ട്രബിൾ കഫിൻ്റെ കൂടെ ഒരു സി മാത്രം, അത് കോമൺ ടൈമാണ്, 4/4 എന്ന ടൈമാണ്. അതിൻ്റെ ഷാർപ്പും ഫ്ലാറ്റും ഇല്ല എങ്കിൽ അതിനർത്ഥം ആ സ്കെയിൽ സി മേജർ സ്കെയിലാണ്. ഇതാണ് ഇപ്പം ഇത് ശ്രദ്ധിക്കേണ്ടത്. ട്രബിൾ ക്ലഫാണ്. ട്രബിൾ ക്ലഫിൽ നമ്മൾ സി മേജർ സ്കെയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ സി മേജർ സ്കെയിൽ. താങ്ക് യു.